ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ദൈവത്തെയാണ്. ആ ദൈവത്തോട് ചേർന്ന് ഒരു കല്യാണം വിവാഹമായിട്ടാണല്ലോ കർത്താവിന്റെ മണവാളനും സഭയ മണവാട്ടിയുമായിട്ട് കണ്ടെത്തുകയും ആ മണവാട്ടിയും മണവാളനുമായിട്ട് ചേരുന്നതായ ഒരു സമ്മേളനം ഒരു വിരുന്നു ഒക്കെയുമായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് നാം കാണുന്നത്. രണ്ടാമത്തെ വരവെങ്കിൽ തന്റെ മണവാട്ടി സഭയെ ചേർക്കുവാനായിട്ട് കർത്താവ് വരുമ്പോൾ ആ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള യോഗ്യത നേടുക എന്നുള്ളതാണ് ക്രിസ്ത്യൻ ജീവിതത്തിലൂടെ നമ്മള് ലക്ഷ്യമിടുന്നത്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പരിശുദ്ധ സഭയിലൂടെ പിതാക്കന്മാരിലൂടെ വചനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുമ്പോൾ നാം ഇതുവരെയും നേരിട്ട് അനുഭവിച്ചിട്ടില്ലാത്തതായ നേരിട്ട് കണ്ടിട്ടില്ലാത്തതായ ദൈവത്തെ അനുഭവിച്ച് അറിയുവാനും ആ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനുമുള്ളതായ ആ ഒരുക്കം റിബേക്ക മുന്നോട്ട് ഇറങ്ങിയതുപോലെ വോളണ്ടിയർ ഇറങ്ങിയതുപോലെ ആ വിശ്വാസത്തോടുകൂടെ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. അതിനിടയിൽ സാന്ദർഭികമായിട്ട് മറ്റൊരു കാര്യം ചോദിച്ചുകൊണ്ട് ഈ പിശാച് അല്ലെങ്കിൽ പാമ്പിന്റെ രൂപത്തിൽ ഏദൻ തോട്ടത്തിൽ ഒരാളെ കീഴ്പ്പെടുത്തി. ആരെയാണ്? ഹവ്വായെ. വൈ ഈവ്? എന്തുകൊണ്ട് ഹവ്വ? എന്തുകൊണ്ട് ഈ പാമ്പ് ആദാമിനെ അറ്റാക്ക് ചെയ്യാൻ പോയില്ല ആദ്യം, അല്ലെങ്കിൽ ആദാമിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സ്വാധീനിക്കാൻ പോയില്ല? ആദാമിന് പേടിയായിരുന്നു, പാമ്പിന് ആണുങ്ങളെ പേടിയായിരുന്നു. അത് പിന്നീട് സബിജന് ശേഷമാണ് സ്ത്രീയുടെ പുത്രനോട്. അപ്പൊ അതിലെ അതിനെ കുറിച്ച് പറയുന്നത് നമ്മളതിന്റെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഈ ഇത് വിവരിച്ചു വരുന്ന ഭാഗം നോക്കുമ്പോൾ ദൈവം തമ്പുരാൻ ആദമിനോട് ഈ തോട്ടത്തിന് നടുക്കിൽ നിൽക്കുന്ന എന്ത് വൃക്ഷമാ? ജീവനവൃക്ഷമല്ല, നന്മതിന്മകളുടെ ആദമിന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുത് എന്ന് പറയുന്നത് എത്രാമത്തെ വാക്യത്തിലാണെന്നറിയോ? 17 വരെയുള്ള വാക്യങ്ങളിലാണ്. അതായത് 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ആ ഭാഗം പറയുന്നത്. എന്നാൽ ഹവ്വായെ സൃഷ്ടിക്കുന്ന ഭാഗം വിവരിക്കുന്നത് 21-ഉം 22-ഉം വാക്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ആദമിനോടാണ് ദൈവം കൽപ്പിച്ചത് തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കും, നന്മതിന്മയുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കുന്നത് പറഞ്ഞത്. അപ്പൊ പിന്നെ ഹവ്വായിക്കത് എങ്ങനെ അറിയാം? കാരണം ഹവ്വ ആണല്ലോ ഈ പാമ്പിനോട് പറയുന്നത്, അല്ല ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ത് തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു കാണുമായിരിക്കും. അതെ, അതേ ഉള്ളൂ അല്ലെ. ആദം കമ്മ്യൂണിക്കേറ്റഡ് ദിസ് പ്രിവെൻഷൻ ടു ഈവ്. ആദം ഹവ്വയോട് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹവ്വായിക്കുള്ള അറിവ് എന്ന് പറയുന്നത് ആദമിനോട്, തന്റെ ഭർത്താവായ ആദമിനോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിശാചിന് അതിന് ഫിൽട്രേറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു കാണുന്നു. ആദ്യമൊക്കെ ഈ ഹവ്വ ഈ പാമ്പിനെ തടുത്തു നിർത്തി ദൈവത്തിന്റെ കൽപ്പനയെ പ്രമാണിച്ചുകൊണ്ട് ഭർത്താവ് പറഞ്ഞതനുസരിച്ച് നിഷ്കർഷിച്ചു നിന്നെങ്കിലും അവളെ പക്ഷെ വളരെയധികം താമസിക്കാതെ തന്നെ പിശാചിന് ഈ പാമ്പിനെ കീഴ്പ്പെടുത്തുവാൻ സാധിച്ചു. പക്ഷെ അവളെ കുറ്റക്കാരിയാണല്ലോ ഈ ഹവ്വ എന്നാലും, കാരണം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഷീ ന്യൂ ദ ഡിറക്ഷൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കൽപ്പന അവൾ സെക്കൻഡ് ഹാൻഡ് നോളജ് ആണെങ്കിൽ പോലും അവൾ അറിഞ്ഞിരുന്നു അങ്ങനെ ഒരു കൽപ്പന ഉണ്ട് എന്നുള്ളത്. അത് അവൾ പറയുകയും ചെയ്തു പാമ്പിനോട്. നമ്മെ സംബന്ധിച്ച് ഇങ്ങനെ എക്സ്ക്യൂസ് പറയാൻ സാധിക്കുകയില്ല. ദൈവം നമ്മളോട് പറഞ്ഞിട്ടോ കൽപ്പിച്ചിട്ടുള്ളത്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, ഇപ്പൊ ശൗല് ഡമാസ്കസിന് അടുത്ത് ചെന്നപ്പോൾ വലിയ പ്രകാശം മിന്നി ഉരുണ്ട് വീണു, കണ്ണൊക്കെ അന്ധനായി മാറി, അങ്ങനെ ഒരു കൺവേർഷൻ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ മിറാക്കിൾസ് ഇവന്റ് നമ്മുടെ ജീവിതത്തിൽ നടക്കണം, അങ്ങനെ ജീവിതത്തെ കാണണം എന്നൊക്കെയാണ്. പക്ഷെ അത് ദാറ്റ് മേ നോട്ട് ഹാപ്പൻ ഇൻ ദ ലൈഫ് ഓഫ് ഈച്ച് വൺ ഓഫ് അസ്. പക്ഷേ സഭയുടെ പിതാക്കന്മാരിലൂടെ സഭയുടെ പഠിപ്പിക്കലുകളിലൂടെ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ഒക്കെയും ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കുവാൻ ദൈവം എന്നോട് നേരിട്ട് നിർമ്മിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം നമ്മൾ ഓർക്കണം, ധനവാന്റെ ലാസറിന്റെ ഉപമയിൽ അബ്രഹാം പിതാവുമായിട്ടുള്ള സംവാദം നാം കാണുന്നുണ്ടല്ലോ, കർത്താവ് പഠിപ്പിച്ചതാണ്. അവിടെ ആ ധനവാൻ അബ്രഹാം പിതാവിനോട് പറയുന്നു, ഈ ലാസർ
എന്റെ വിരലും മുക്കി വിളിച്ചപ്പോൾ വെള്ളം എന്റെ നാട്ടിൽ തൊടിയിക്കാണ്ട് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. പിന്നീട് പറഞ്ഞു ലാസറ ഒരു കാര്യം ചെയ്യേണ്ട, ഇങ്ങോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ ചാർച്ചക്കാര് സഹോദരങ്ങള് നാട്ടില് ഭൂമിയില് പീഡനം അനുഭവിക്കുന്നു, അവരും ഈ പീഡന സ്ഥലത്തേക്ക് വരാതിരിക്കാനായിട്ട് ലാസറിനെ അങ്ങോട്ട് നയിച്ച് ഈ മെസ്സേജ് പറഞ്ഞപ്പോൾ അതിനെയും അബ്രഹാം പിതാവ് പറഞ്ഞത് അവർക്ക് എന്തുണ്ട്? അവർക്ക് മോശയും ന്യായ പ്രമാണവുമുണ്ട്. They have Moses and law. അവർക്ക് ന്യായ പ്രമാണവുമുണ്ട്, മോശയുമുണ്ട് എന്ന് പറഞ്ഞാൽ മോശ എന്ന് പറയാൻ പേഴ്സൺ അല്ല, മോശ എഴുതിയ പഞ്ചഗ്രന്ഥങ്ങളുണ്ട്, അതോടുകൂടി ന്യായ പ്രമാണവും മറ്റു ഇതെല്ലാം പുസ്തകങ്ങളും ഉണ്ട്. അപ്പോൾ പ്രവാചകന്മാര് പറഞ്ഞ പ്രവാചകന്മാർ അവർ ലീഡേഴ്സ് ആയിട്ടുണ്ട്, അതുകൂടാതെ അവർ പറഞ്ഞ് പഠിപ്പിക്കലുള്ള ന്യായ പ്രമാണം റിട്ടേൺ ആയിട്ട് അവരുടെ കയ്യിലുണ്ട്. അവർക്ക് അത് അനുസരിക്കാൻ സാധിക്കുകയില്ല എങ്കിൽ ഇവിടുന്ന് ഒരാൾ പോയി പറഞ്ഞാലും വിശ്വസിക്കില്ല. അപ്പോ ഈ ധനവാൻ ഉദ്ദേശിച്ചത് നേരിട്ടൊരു ഒരു ഇന്റർവെൻഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആകുമെന്നാണ്. ബട്ട് ഇറ്റ് വാസ് നോട്ട് എൻകറേജ്ഡ് ബൈ എബ്രഹാം, ഫാദർ എബ്രഹാം. അപ്പോ അതുപോലെ തന്നെ നാം കാണുന്ന മറ്റൊരു സംഭവമുണ്ട്. തോമസ് ലീഹായുടെ കാര്യം കർത്താവ് ഉയർത്തെഴുന്നേറ്റു, ശ്ലീഹന്മാർ പ്രത്യക്ഷനായി, നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ, പരിശുദ്ധാത്മാവിനവർക്ക് കൊടുത്തു, അവരുടെ വിരൂതി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പിൻ, നിങ്ങൾ ആരുടെ പാപം മോചിച്ചിരിക്കുന്നു അല്ലേ, അത് സ്വത്ത് മോചിക്കപ്പെട്ടി, അതൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുമ്പോൾ തോമസ് ലീഹ ഉണ്ടായിരുന്നില്ല. ഇവര് പുറത്ത് പിന്നീട് കാണുമ്പോഴാണ് തോമസ് ലീഹയെ കാണുന്നു. തോമസിനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു. തോമസ് എന്ത് പറഞ്ഞു? ഏയ് ഞാൻ വിശ്വസിക്കില്ല, ഞാൻ നേരിട്ട് എൻ്റെ കൈവിരലുകൾ അവൻ്റെ വിലാപ്പുറത്തിടുകയും അവൻ്റെ ആണിപ്പഴുതുകളിൽ ഇടുകയും ചെയ്ത് കാണുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ചയിൽ വീണ്ടും ആ സിറ്റുവേഷനിൽ കർത്താവ് വന്നു. തോമസ് ഉള്ളപ്പോൾ തോമസ് ലീഹയോട് പറഞ്ഞു നീ വരിക, ഇതാ എൻ്റെ വിലാപ്പുറത്ത് കൈയിടുക, എൻ്റെ ആണിപ്പഴുതുകൾ കാണുക. എന്നിട്ട് അവിടെ അവസാനം പറഞ്ഞൊരു ഭാഗമുണ്ട്, എന്റെ കർത്താവ് എന്റെ ദൈവം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം കർത്താവ് പറഞ്ഞത് കാണാതെ വിശ്വസിച്ചവർ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അല്ലേ. അപ്പൊ നമ്മളോടുള്ള ചോദ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചലഞ്ച് എന്ന് പറയുന്നത് വെല്ലുവിളി എന്ന് പറയുന്നത് കാണാതെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മളോട് ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തലുകളിലൂടെ ഞാൻ പറഞ്ഞൊരു ആരാധനയിലൂടെ ഒക്കെയും ദൈവം നമുക്ക് ഓരോ സന്ദേശങ്ങൾ തരുമ്പോൾ അത് വിശ്വസിക്കുവാനായിട്ട് നാം തയ്യാറാകണം. അല്ലാതെ നേരിട്ട് എന്നോട് ലെറ്റർ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നതുകൊണ്ട് നാം വിശ്വസിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഈവൻ ദോ ഈവ് ഹാസ് ഓൺലി എ സെക്കൻഡ് ഹാൻഡ് നോളജ് ബട്ട് ഷീ വാസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ഡിറക്ഷൻ. ദൈവം ആദമിനോട് കൽപ്പിച്ചതായ കൊടുത്തതായ ആ നിർദ്ദേശത്തെ തൻ്റെ ഭാര്യയായ ഹവ്വായ്ക്ക് പാസ് ചെയ്തപ്പോൾ അത് അവളും അനുസരിക്കാൻ റെസ്പോൺസിബിളാണ്, ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം കൊഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. ഈ അബ്രഹാം തന്റെ പെരുമകളായ റിബേക്ക അന്വേഷിച്ച് പുറപ്പെടുമ്പോൾ, റിബേക്ക ഒരു സ്ത്രീ അന്വേഷിച്ച് പുറപ്പെടുമ്പോൾ റിബേക്ക അതിന് മുന്നോട്ട് വരുന്നത് ഈ ഒരു വലിയ വിശ്വാസത്തിന്റെ ഉടമയായിട്ടാണ്. തന്നെ ഇത്ര നാൾ വളർത്തിയതായ കുടുംബത്തെയും മാതാപിതാക്കന്മാരെയും വിട്ട് വേറൊരു രാജ്യത്തേക്ക് പോകുവാൻ, അത് അന്നത്തെ കാലത്തൊക്കെ എന്നേക്കുമുള്ള ഒരു യാത്രയാണത്, ഭർത്താവിന്റെ ഭവനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ യാത്രയ്ക്ക് അവൾ തുനിയുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇസ്ഹാഖ് എന്ന് പറയുന്ന പറഞ്ഞു കേട്ടൊരു മനുഷ്യനെ കല്യാണം കഴിക്കാനായിട്ട് വില്ലിങ് ആയിട്ട് പുറപ്പെടുന്നു. അത് അതിനായൊരു അടയാളം കൊടുത്തതാണ് മൂക്കുത്തി രണ്ട് വളയം. അപ്പോൾ ഇന്നത്തെ അത്രയും വിലയിലായിരിക്കും. അതിനകത്ത് പറഞ്ഞ ആ അര ശേക്കൽ തൂക്കമുള്ള മൂക്കുത്തിയും 20 ശേക്കൽ തൂക്കമുള്ള വളകളുമാണ് കൊടുത്തത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പ് ന്യൂസ് ഇന്ത്യക്കാർ കൊടുത്ത വരെ 25 പവനൊന്നും അങ്ങനെ ഇപ്പോഴത്തെ വില വെച്ചൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എങ്കിലും സമ്പൽ സമൃദ്ധമായ ഒരു വിവരണം ഈ അബ്രഹാമിൻ്റെ പ്രത്യേകം കൊടുത്തു. പക്ഷെ അതവർ വിശ്വസിച്ചു. അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകൻ്റെ മകൾ റിബേക്കയെ വിവാഹം ചെയ്യുവാൻ ഇസ്ഹാക്കിന് സാധിച്ചു. നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ ഈ 24 അധ്യായം വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ അറിയാം. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഉടമയായിട്ട് തീരുവാൻ തന്നെ വിളിച്ചവനെ, പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മണവാട്ടി സഭയുടെ ഭാഗമായി, മണവാട്ടി സഭയുടെ അംഗമായിട്ട് നമ്മൾ വിളിക്കുമ്പോൾ ആ സഭയുടെ ഒരു ഉത്തമ വിശ്വസ്ത പുത്രിയായി മകനും മകളുമായിട്ട് ജീവിക്കുവാനും രണ്ടാമത്തെ വരുമെങ്കിൽ ആ കർത്താവിൻ്റെ കല്യാണ ബിരുദന് ഭാഗമാക്കായി മാറുവാനും നമുക്കൊക്കെയും ഇടവരട്ടെ. അത്രമാത്രമാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനായിട്ടുള്ളൂ. ഈ സമാജത്തിൻ്റെ മീറ്റിങ്ങിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. അഭിനന്ദ പിതാവ് തുടർന്ന് സംസാരിക്കും, അല്ലെങ്കിൽ പ്രഭാഷണം നടത്തും, അതേ തുടർന്ന് മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കും.
ഈ കൂടി വരുവന് എല്ലാവിധമായ ഭാഗങ്ങൾ നേരിടുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ റീജിയനിൽ പ്രത്യേകിച്ച് എല്ലാവരും എല്ലാ ഭാഗത്തു നിന്നുള്ള ഭദ്രാസനത്തിന്റെ ആളുകൾ നോക്കുന്നത് നോർത്ത് ഈസ്റ്റ് റീജിയനെയാണ്. അപ്പൊ അതുകൊണ്ട് ശക്തമായിട്ട് പഴയകാലം പോലെ നല്ല രീതിയിൽ വരുവാനായിട്ട്, കാരണം പ്രാർത്ഥനയുടെ ഇപ്പൊ നോമ്പായതുകൊണ്ടാണ് അത്ര ആൾക്കാർ വന്നത് എനിക്കറിയില്ല, അതുമായിരിക്കാം. പക്ഷെ നോമ്പിൽ മാത്രമല്ല, ഈ അക്കോയക്കാരെ കുറിച്ച് പൊതുവെ തിരുമേനിമാരൊക്കെ പറയാൻ കൽപ്പിച്ച് സംസാരിക്കാറുള്ള കാര്യമാണ്. ഈ ശ്രേഷ്ഠ ബാബ തന്നെ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ഈ ആൽമരത്തിന്റെ ചുവട്ടിൽ കുറെ ഇലകൾ കിടക്കുമല്ലോ, ഈ കരിയിലെ പോലെ കിടക്കും. അപ്പോ ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഒരു ബസ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കുറെ ഇലകൾ അങ്ങോട്ട് പോകും, വേറെ ബസ് ഇങ്ങോട്ട് ഒരു വണ്ടി ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കുറെ ഇലകൾ ഇങ്ങോട്ട് പോകും. എന്ന് പറഞ്ഞാൽ നോമ്പ് വരുമ്പോൾ കുറെ അങ്ങോട്ട് ഉഷാറാവുകയും പിന്നീട് തണുക്കുകയും ചെയ്യുന്ന രീതി ശരിയല്ല. നമ്മൾ ഊർജ്ജം ഈ നോമ്പുകാലം വെച്ചിരിക്കുന്നത് എനർജൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ആ എനർജി വെച്ചുകൊണ്ട് വേണം ഓടാൻ. കുറച്ചൊക്കെ നമുക്ക് ലാക്സിറ്റി വരും, കുറച്ച് ലാഘവം മനുഷ്യമാനുഷികമാണ്. എങ്കിലും അത് കഴിയുന്നിടത്തോളം കീപ്പ് ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ, കർത്താവിന്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. അതിന് നിങ്ങളുടെ കുടുംബങ്ങളെ ഒരുക്കുവാൻ ഗൃഹസ്ഥ എന്നുള്ള നിലയിൽ, വീട്ടിലെ ഗൃഹനായിക എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം നൽകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അമ്മമാരുടെ ഭാര്യമാരുടെ പെരുമാറ്റങ്ങൾ, സംസാരം, ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഈ പുറകിലിരിക്കുന്ന ആളുകളും കുഞ്ഞുങ്ങളും ഒക്കെ വളരേണ്ടതും ജീവിക്കേണ്ടതും. അപ്പം അതുകൊണ്ട് ദൈവത്തിൽ ഒന്നിച്ച് ജീവിക്കുവാനും ആ ദൈവികമായ സമാധാനം കുടുംബത്തിൽ സാധ്യതമാക്കുവാനും കുഞ്ഞുങ്ങളെ ആ അപ്പനും അമ്മയും തമ്മിലുള്ള സ്നേഹവും അപ്പനും അമ്മയും തമ്മിലുള്ള കരുതലും പരസ്പര ബഹുമാനവും ഒക്കെ കണ്ടു വളരുവാൻ, അങ്ങനെ നല്ല ഒരു ക്രിസ്തീയ കുടുംബത്തിന് അടിത്തറ ഇടുവാൻ, നമ്മുടെ മക്കൾക്കും വില്ലിംഗ് ആകുവാൻ, അതിൽ ഒരുങ്ങുവാൻ അവരെയും നമുക്ക് സഹായിക്കാം നമ്മുടെ ജീവിതം മാറ്റുന്നതിലൂടെ. കാരണം അപ്പനും അമ്മയും തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ പിള്ളേര് ഇവിടെയുള്ള പല പിള്ളേരും ചോദിച്ചാൽ അറിയാം, അദ്ദേഹം ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് മാരീഡ് because you know they are always seeing this quarrel between fighting between daddy and mom. Then why should you know ipo jeevikkunnavar jeevicha pole nanu avaru choikkunnathu polarum appo oru nalla kudumbathe adithra idanavengil avare kudumbathine vela manasilakkanam kudumbathine comfort manasilakkanam oru endengil vishayangal varumbol vyaktham appanayirikkam ammikkayirikkam maganayirikkam magalkkayirikkam endengilum ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് കുടുംബം ഒന്നിച്ച് അത് ഷെയർ ചെയ്യുകയും അതിനെ ഡീൽ ചെയ്യുകയും ചെയ്യുകയും ഫേസ് ചെയ്യുകയും ചെയ്യുമ്പോൾ, അപ്പൊ ആ കുടുംബത്തിൽ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിന്റെ വില അവർക്ക് മനസ്സിലായാൽ മാത്രമേ ഒരു കുടുംബം വേണമെന്ന് അവർക്ക് തോന്നുള്ളൂ കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ അങ്ങനെ അവരെ ഒരുക്കുവാനായിട്ട് നമ്മളാണ് അതിന്, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിലും വരുത്തുക. പരസ്പരം ബഹുമാനിക്കുക, ഭാര്യയും ഭർത്താവും മക്കളുടെ മുമ്പിൽ ഒന്നിച്ചു നിൽക്കുക. മക്കളുടെ മുമ്പിൽ ഭാര്യയും അപ്പനും അമ്മയും വേറെ വേറെയാണ്, രണ്ട് ചിന്താഗതിക്കാരാണെന്ന് ചിന്ത കൊടുക്കാതിരിക്കുക. ആ രീതിയിലൊക്കെയും ഒരു ക്രിസ്തീയ കുടുംബത്തിന് അടിത്തറ ഇടുവാൻ, അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടാക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം വിനീതമായിട്ട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസമിക്കുന്നു. ദൈവമകർത്താവ് നിങ്ങളുടെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, Thirumeni. Thank you, Thirumeni, for your valuable words and your esteemed presence and for your blessing to make this even a grand success. For all the help and for the helping hand you showed to see me these women. Samayathinte parimithi moolam, we have to really stick on to our program schedule. Next, we have a song by our church choir. When we sing this song, Adi Chaitanyame, let God pour His eternal blessings and show His eternal love on all of us. Let's invite church choir to sing the song Adi Chaitanyame.